കോൺഗ്രസ് വിട്ട യുവനേതാവ് ഹാർദിക് പട്ടേൽ ഇന്ന് ബിജെപിയിൽ ചേരും. സഹപ്രവർത്തകർക്കൊപ്പം ഗാന്ധിനഗറിലെ ബിജെപി ആസ്ഥാനത്തെത്തിയായിരിക്കും ബിജെപിയിൽ ചേരുക. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ എന്നിവരും ഹാർദിക്കിനെ സ്വീകരിക്കാനെത്തും. പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാകുന്നുവെന്നാണ് ഹാർദിക് ട്വീറ്റ് ചെയ്തത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ രാധാകൃഷ്ണൻ, കൂടുതൽ വിശദാംശങ്ങൾ. എസ് കെ എൻ, ഹാർദിക് പട്ടേൽ ഒടുവിൽ ബിജെപിയിലെത്തുകയാണ്. ഇന്ന് അത് യാഥാർത്ഥ്യമാകും. ഏതാണ്ട് 11 മണിയോടുകൂടി ബിജെപിയുടെ ഗുജറാത്തിലെ ആസ്ഥാനത്ത് എത്തിയായിരിക്കും അദ്ദേഹം അംഗത്വം സ്വീകരിക്കുക. പുതിയൊരു അധ്യായത്തിന് തുടക്കമാകും എന്നാണ് ഈ സന്ദർഭത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാർദിക് പട്ടേലും ഭാര്യയും പൂജ നടത്തുകയാണ്. പൂജാകർമ്മങ്ങൾക്ക് ശേഷം അനുയായികളോടൊപ്പം അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് തിരിക്കും, ബിജെപി ഓഫീസിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബിജെപിയെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമായി അവർ ഇപ്പോൾ ഹാർദിക് പട്ടേലിൻ്റെ പാർട്ടിയിലേക്കുള്ള വരവിനെ കാണുന്നുണ്ട്. കോൺഗ്രസിൽ ഹാർദിക് പട്ടേൽ അതൃപ്തനായി കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ദേശീയ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നത്. ബിജെപിയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാർദിക് പട്ടേലിൻ്റെ വരവ് ഗുണകരമാകും എന്ന വിലയിരുത്തലാണ് അവർ നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.